അനന്തകുമാർ 18 വർഷമായിട്ട് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നടത്തുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു ട്രസ്റ്റ് തുടങ്ങാൻ കാര്യം? എന്താണ് അഗതികളോട് ഇത്ര വലിയ സ്നേഹം തോന്നിയത്? മതപരമായ എന്തെങ്കിലും കാരണമുണ്ടോ, ആത്മീയമായ എന്തെങ്കിലും കാരണമുണ്ടോ, അതോ വ്യക്തിപരമായിരുന്നോ? തികച്ചും വ്യക്തിപരമായിരുന്നു. അതോ ഗ്രാൻഡ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല? ഗ്രാൻഡ് ഇന്നുവരെ ഒരു രൂപ, 18 വർഷമായിട്ട് ഒരു രൂപ ഗ്രാൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മേടിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തികച്ചും വ്യക്തിപരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് നിൻ്റെ മുമ്പിൽ ആര് നിന്നു വന്ന് കരഞ്ഞാലും നിനക്ക് കരയാൻ സാധിക്കണം. ഈ ഒരു സെൻറ്റൻസാണ് ഒരു ചെറിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഈ ഇവിടെ നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനം, ഏത് പ്രസ്ഥാനമാണെങ്കിലും, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും, അത് സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിലും, അത് അനാഥാലയമാണെങ്കിലും, സുതാര്യത എന്നുള്ളൊരു സാധനം. അല്ല, സുതാര്യമാകുന്നതിനോടൊപ്പം അതിനകത്തെ അനന്തകുമാർ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. കാരണം വിജയിക്കുന്ന ബിസിനസ്സുകാർ കേരളത്തിൽ ബിസിനസ് നടത്തി വിജയിക്കാൻ വലിയ പ്രയാസം. അപ്പോൾ വിജയിച്ചൊരു ബിസിനസ്സുകാരനാണ്, സക്സസ്ഫുൾ ബിസിനസ്മാൻ. സക്സസ്ഫുള്ളായിട്ട് ഒരു ഓർഫനേജ് നടത്തുന്നു, അതാണ് എൻ്റെ പ്രധാനം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഓർഫനേജിന് പൈസ വേണമല്ലോ, ആഹാരം കൊടുക്കാൻ പൈസ വേണം, മറ്റുള്ള ഓർഫനേജസ് എടുത്ത് പട്ടണി പാടില്ലല്ലോ. കുട്ടികൾക്ക് അസുഖം വരും, അതെ, അസുഖം വരും, ചികിത്സിക്കണം, നല്ല സ്ഥലം വേണം, അവരെ നന്നായിട്ട് പാർപ്പിക്കണം, അവർ താമസിക്കുന്ന നേരത്തെ താമസിച്ചിരുന്ന ചുറ്റുപാടുകളെക്കാൾ നല്ല മെച്ചപ്പെട്ട ചുറ്റുപാടുണ്ടാവണം. അപ്പം ആ പണം എവിടെ നിന്ന്? ഇത് ജനങ്ങളിൽ നിന്നെത്തുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് വരെ ഒരു ഫോറിൻ എയ്ഡോ അല്ലെങ്കിൽ ഫോറിൻ ഫണ്ടോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഒരു ഫണ്ട് പോലും ഇതിനകത്ത് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഞങ്ങൾ മേടിച്ചിട്ടില്ല. പക്ഷെ ആവശ്യമുള്ള പൈസ എത്തുന്നു. അതേസമയം കുറേ കട ബാധ്യതകളും മറ്റും ഇല്ലാണ്ട് അതൊന്നും കണ്ടുകൊണ്ടല്ല നമ്മളൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ വിജയിപ്പിച്ച് നടത്താം. ഞാൻ, എനിക്ക് തോന്നുന്നു, ഒരു 30 വർഷം മുമ്പ് ദൂരദർശൻ ചാനലിൽ ഒരുവണ ഒരു അച്ഛൻ, പള്ളിയിൽ അച്ഛൻ, ഒരു കൊച്ചു ഒരു 10-50 കുട്ടികളുടെ ഒരു അനാഥാലയം നടത്തിന്. അതിനകത്ത് ആ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലിരിക്കണേയാണ്. ആ അച്ഛൻ അതിനകത്ത് കൺക്ലൂഡ് ചെയ്തത്, ഇവരെ ജനിപ്പിച്ച് ഈശ്വരനറിയാം ഇവരെ എങ്ങനെ വളർത്തണമെന്ന്. അതിനുവേണ്ടി ഭിക്ഷയെടുക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ്റിനെ സമീപിക്കരുത്. ഇതെൻ്റെ മനസ്സിൽ വളരെ ഇന്നും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. ഒരു അച്ഛൻ പറയണം, എനിക്ക് 50 കുട്ടികളെ ഉള്ളൂ, ഞാൻ ഗവൺമെൻറ് എടുക്ക ഇന്നും ഒരു സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് പോയിട്ടില്ല, ഞാൻ ഗവൺമെൻറ് എടുക്ക സമീപിച്ചിട്ടില്ല, ഞാൻ ഒരു പൊതുജനങ്ങളെടുക്ക സമീപിക്കില്ല, ആവശ്യമുള്ളത് ഇവിടെ വരും. ഈ ഒരു സത്യം, ഈ സായി ഗ്രാമമാണെങ്കിലും സത്യസായി ഓർപ്പറേറ്റർ 82 സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ അനാഥാലയം മാത്രമൊന്നുമല്ല, 2 ലക്ഷം ഡയാലിസിസ് കൊടുത്ത് 20 കോടി രൂപ ചിലവാക്കിയ ആൾക്കാരാണ് ഞങ്ങൾ. ഇന്നും 1 കോടി രൂപ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. എങ്കിലും ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് ഈ 18 വർഷത്തിനിടയിൽ 75 കോടി രൂപ കേരള സമൂഹത്തിന് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കിയ പ്രസ്ഥാനമാണിത്. ഇതിലൊരു രൂപ ഗവൺമെൻറ്റിൻ്റെ ഇല്ല. കടക്കൽ അബ്ദുള്ള സീസ് മൗലവി, ഇതാണ് സുതാര്യത. കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകൾ, മുസ്ലിം ഓർഫ, അതാണല്ലോ ഇപ്പം നമുക്ക് ഒരു സമൂഹം തന്നെ ഒരു പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുന്നു. നേരത്തെ വി വി രാജേഷ് പറയുന്ന ആരോപണങ്ങൾ, പേരില്ലാത്തവർ, പേരും നാളും സ്ഥലവും ഒന്നുമില്ലാത്തവർ, രേഖകളൊന്നുമില്ലാത്തവർ, ഈ കുട്ടികളെ എന്തിന്? ചില തീർച്ചയായിട്ടും അബ്ദുള്ള സീസ് മൗലവിയുടെ ഓർഫനേജുകളല്ല, പക്ഷേ കേരളത്തിലെ ചില പ്രമുഖങ്ങളായ ഓർഫനേജുകൾ എന്തിന് ഈ കുട്ടികളെ കൊണ്ടിരുന്നു? അവരെ പഠിപ്പിക്കാനെന്ന് വ്യാജനെ കൊണ്ടിരുന്നത് വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ എന്നുള്ളതാണ് വി വി രാജേഷ് ഉന്നയിച്ചു. മുക്കം ഓർഫനേജിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ചർച്ച വന്നിട്ടുള്ളത്. മുക്കം ഓർഫനേജിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജർ മോയ്മോൻ ഹജി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. എൻ്റെ കൂടെ ഒക്കു ബോർഡ് അംഗവും ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറും ആയിരുന്നു. അങ്ങനെ വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഓർഫനേജ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. വളരെ സൗകര്യമുള്ളതാണ്, ആയിരക്കണക്കിന് കുട്ടികളുള്ളതാണ്. പിന്നെ അദ്ദേഹം ഒരു സമ്പന്നനാണ്, ഔദാര്യവാനാണ്. ഝാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയുന്നത് വേറൊന്നിനും അല്ല എന്നാണ് എൻ്റെ ധാരണയും എൻ്റെ ഉറപ്പും. കാരണം ഇവിടെ ഇപ്പോഴും നമ്മുടെ കേരളം എല്ലാ നിലയിലും കുറച്ച് മെച്ചമാണ്, സാമ്പത്തികമായി വളരെ മെച്ചമാണ്. ഓർഫനേജുകൾ കൂടെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ രീതി ഓർഫനേജുകൾ ഇങ്ങനെ നടത്തിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളിലില്ല. നമുക്ക് കേരളത്തിൽ നിന്ന് കുട്ടികളെ കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഓർഫനേജ് നടത്തിപ്പുകാർ, അവിടുന്ന് പോയി കുട്ടികളെ കൊണ്ടിരുന്നു എന്നുള്ളതാണ് സംശയം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ കുട്ടികളെയും പഠിപ്പിക്കുന്നു, പക്ഷേ അവരെയും സംരക്ഷിക്കൽ നമ്മുടെ കടമയാണ്. അവിടെ ഇതുപോലെ ഓർഫനേജുകളില്ല, അതുകൊണ്ട് അവിടെ ഉള്ളവരെയും കൂടെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾ, അവിടെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ ലീവിന് പോയി, ലീവിന് പോയപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ലീവിന് പോയപ്പോൾ അവിടെ നിന്ന് കുറേ കുട്ടികളെ കൂടി. കാരണം ഈ കുട്ടികൾക്ക് നല്ല ആഹാരം ഉണ്ട്, അതുപോലെ തന്നെ നല്ല വസ്ത്രം, നല്ല നിലയിൽ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്, നല്ല ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു ചേരി പ്രദേശത്ത് കിടക്കാൻ പോലും സ്ഥലമില്ല, വിദ്യാഭ്യാസമില്ല, ആഹാരമില്ല. ഈ കുട്ടികളെ കണ്ടപ്പോൾ അവരാകർഷിച്ചു, അങ്ങനെ അവിടെയുള്ള കുട്ടികളും കൂടെ ഇങ്ങോട്ട് വരാൻ തയ്യാറായി. അങ്ങനെ ഇവർ ലീവ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഒക്കെ റിക്കാർഡ്സുകളുണ്ട്, അവരെ കൂടെ ഇവിടെ സ്കൂളിൽ ചേരാൻ വേണ്ടി വന്നപ്പോൾ അവർ റിക്കാർഡ്
ആളുകൾ കൊണ്ടുവന്നില്ല. കാരണം അവിടെയുള്ള രക്ഷകർത്താക്കൾക്ക് ഒന്നും അറിയില്ല. വില്ലേജ് ഓഫീസറെ പോകണമെന്നോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്നോ ഗവൺമെൻറ് നിന്ന് വാങ്ങിക്കണമെന്നോ ഒരുക്കൊരുവില്ല. അവർ പട്ടിണി നടക്കുന്നതാണ്, വിദ്യാഭ്യാസമില്ല. അപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നിടത്തൂടെ വിട്ട് അങ്ങനെ വന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓർഫനേജ് എന്തെങ്കിലും വീഴ്ചകൾ വന്നതിൻ്റെ പേരിൽ കാടടച്ച് വെടിവെക്കുന്ന സമ്പ്രദായം ശരിയല്ല. എല്ലാ ഓർഫനേജുകളെയും അങ്ങനെ കാണുകയും അതുപോലെ തന്നെ തീവ്രവാദം പഠിപ്പിക്കാനാണ്, അതുപോലെ തന്നെ ഇത് മനുഷ്യക്കടത്താണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ക്രൂരതയായിപ്പോയി. അതാര് പറഞ്ഞാലും ശരിയല്ല. സമ്പത്തില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഒന്നുമില്ലാത്ത കുട്ടികളാണ് ചിലപ്പോൾ തീവ്രവാദികളാകുന്നത്. കാരണം തീവ്രവാദികൾ ആരെങ്കിലും ഒരു സമീപിക്കും, അവർ പറയാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ കുടുംബം സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞവർ അവരാണ് കൊള്ളക്കാരും കൊള്ളരാത്തവരായി മാറുന്നത്. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ വരുന്നവർ എല്ലാം നല്ലവരാണ്. ഇത്രയും സുതാര്യമാണെങ്കിൽ ഒരു അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പോൾ മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് പറഞ്ഞത്. CWC ആണ് പോലീസിന് ഡയറക്ഷൻ കൊടുക്കുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് 370 വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്ന്. അതിനുശേഷം മനുഷ്യക്കടത്താണെന്ന് തുടർന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. പിന്നീട് മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞത് ജാർഖണ്ഡിൻ്റെ പ്രതിപക്ഷ നേതാവും ഇന്നലെയും മിനിയാന്നുമായിട്ട് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമാണ് പറഞ്ഞത് CBI അന്വേഷണം ആവശ്യമാണ്, ഞങ്ങൾ ആവശ്യപ്പെടും, ഇത് മനുഷ്യക്കടത്താണെന്ന്. അപ്പോൾ ഇത്രത്തോളം സുതാര്യമാണ് എങ്കിൽ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അവരുടെ തന്നെ ബാധ്യതയാണ്, ഞങ്ങളുടെ കയ്യിൽ യാതൊരു തെറ്റുമില്ല, ഈ നിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. ഇവിടെ മറിച്ച് എന്താ സംഭവിച്ചത്? പോലീസ് ഒരു FIR ഇടുന്നു. ഒരു FIR ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യം കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ഒരു രേഖ മാത്രമാണ്. FIR ഒരു ഫൈനൽ റെക്കോർഡൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട കേരളത്തിലെ തലമുതിർന്ന നേതാവ് ശ്രീ ET മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇടപെടാനുള്ള അധികാരം ആർക്കൊക്കെയാണ്? ഒന്ന്, ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക്, ദ സെക്കൻഡ് വൺ ഈസ് ദ ജുഡീഷ്യൽ ഓഫീസർ. ET മുഹമ്മദ് ബഷീർ ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ 370 IPC ഇട്ട് കേസ് അന്വേഷണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. BJP നേതാവ് എന്ന നിലയ്ക്ക് VV രാജേഷ് ഇതുപോലെ കാര്യം പറയുമ്പോൾ നമുക്ക് ദേശീയ സാഹചര്യം, ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ദേശീയ സാമൂഹ്യ രാജ്യം കൂടെ ആലോചിക്കണം. കേരളത്തിലെ ഒരു ന്യൂനപക്ഷം മുസ്ലിം സമുദായം വളരെ പ്രബലമാണ്, ദേശീയ തലത്തിൽ അങ്ങനത്തെ പ്രബലമല്ല. പക്ഷേ മോഡി വലിയ ഒരു ശക്തിയോടും അധികാരത്തിലെത്തിയിരിക്കുന്നു. നരേന്ദ്രമോഡി, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം നമുക്കറിയാം, ഞങ്ങൾക്കറിയാം. ഒരുപക്ഷേ രാജേഷ് അതിനോട് യോജിക്കുന്നുണ്ടാവില്ല. ഇത് ഇവിടുത്തെ പൊതു ഇന്ത്യയിലെ പൊതു സമൂഹത്തിനറിയാം. മുസ്ലിം സമുദായത്തിനൊരു ഭീതിയുടെ ഒരു അന്തരീക്ഷത്തിലാണ് കഴിയുന്നത് പലയിടത്തും, പല ഭാഗത്ത്. ഇപ്പോൾ പൂനെയിലെ ഒരു യുവാവ് കൊല്ലപ്പെട്ടു ഹിന്ദു രാഷ്ട്രസേന എന്നൊക്കെ പറയുന്ന സംഘടനയുടെ ഒരു ആക്രമണത്തിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ പറയുന്നു, ഈ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. അതുപോലെ കുറേയൊക്കെ നിരുത്തരവാദപരമായ കമൻറ്റുകൾ പറയുമ്പോൾ, അപ്പോൾ മുസ്ലിം ലീഗ് എന്ന പേരുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വരുന്നതിൽ എന്താണ് തെറ്റ് രാജേഷ്? ഇത് രണ്ടായിട്ട് കാണണം. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് May 26. അതിനു മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷമാണോ ഈ കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരുവാനും ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി? ഇതൊക്കെ എത്രയോ വർഷങ്ങൾ അല്ലല്ല. മാത്രമല്ല, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ നരേന്ദ്രമോദിയാണോ നയിക്കുന്നത്? നരേന്ദ്രമോദിയാണ് നിയന്ത്രിക്കുന്നത്. ഈ കേരളത്തിലെ ഒരു SPയെ നിയന്ത്രിക്കുന്നതെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരള ഗവൺമെൻറ് എന്തിനായിരിക്കുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടുകൂടി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും BJP ആണ്. രമേശ് ചെന്നിത്തലയല്ലേ പറഞ്ഞത്? രമേശ് ചെന്നിത്തല നരേന്ദ്രമോദിയുടെ നേതാവ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതാവാണോ നരേന്ദ്രമോദി? മാത്രമല്ല, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളൊരു നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഞങ്ങളെ പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് BJP ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ശ്രീജിത്താണ്. അതുകൊണ്ട് BJPയുടെ രാഷ്ട്രീയവും ഈ നടന്ന മനുഷ്യക്കടത്ത് എന്ന് കേരള പോലീസ് തന്നെ പറയുന്ന സംഭവവുമായിട്ട് ക്ലബ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല.